കഴിഞ്ഞ 6 വർഷത്തിനുള്ളിൽ സംസ്ഥാനത്ത് മയക്കുമരുന്ന് നിരോധന നിയമപ്രകാരം രജിസ്റ്റർ ചെയ്തത് 1 ലക്ഷത്തിലേറെ കേസുകൾ. പോലീസും എക്സൈസും രജിസ്റ്റർ ചെയ്ത കേസുകളുടെ എണ്ണമാണ് സംസ്ഥാനത്ത് മയക്കുമരുന്നിന്റെ വ്യാപനം ഞെട്ടിക്കുന്ന നിലയിൽ വർദ്ധിക്കുന്നതെന്ന സൂചന നൽകുന്നത്. സ്കൂൾ കുട്ടികൾ ഉൾപ്പെടെ മയക്കുമരുന്ന് കരിയർമാരായി പ്രവർത്തിക്കുന്നതെന്നും അതിമൃഗീയമായാണ് ലഹരി മാഫിയ ഈ കുട്ടികളോട് പെരുമാറുന്നതെന്നുമുള്ള വിവരങ്ങൾ പുറത്തുവന്നിട്ടുണ്ട്. മയക്കുമരുന്ന് നിരോധന നിയമപ്രകാരം 2016 മുതൽ പോലീസ് 63,745 എക്സൈസ് 36,680 കേസുകളുമാണ് രജിസ്റ്റർ ചെയ്തതെന്നാണ് ഔദ്യോഗിക കണക്കുകൾ. മയക്കുമരുന്നിനെതിരെ ശക്തമായ നടപടികൾ തുടരുന്നെന്ന് സർക്കാർ അവകാശപ്പെടുമ്പോൾ ഇത്രയും കേസുകൾ രജിസ്റ്റർ ചെയ്യുന്നതെന്നത് ഞെട്ടിക്കുന്നതാണ്. ഇതിൽ പല കേസുകളിലും പ്രതികളെ പിടികൂടാൻ സാധിക്കുന്നില്ല എന്നതാണ് മറ്റൊരു വസ്തുത. മയക്കുമരുന്നിന് തടയിടുക എന്ന ലക്ഷ്യത്തോടെ ലഹരിമുക്ത കേരളം പദ്ധതി ഗാന്ധിജയന്തി ദിനം മുതൽ റിപ്പബ്ലിക് ദിനം വരെ സംഘടിപ്പിക്കുന്നതിനിടെയാണ് ലഹരി മാഫിയയുടെ പ്രവർത്തനം സജീവമാണെന്ന് തെളിയിക്കുന്ന വിവരങ്ങളും പുറത്തുവരുന്നത്. ഈ സർക്കാർ അധികാരത്തിൽ വന്ന ശേഷം മയക്കുമരുന്ന് നിരോധന നിയമപ്രകാരം 7,117 കേസുകൾ എക്സൈസ് വകുപ്പ് മാത്രം കണ്ടെത്തിയിട്ടുണ്ട്. ഈ കേസുകളിൽ ഉൾപ്പെട്ട 7,123 പേരെ അറസ്റ്റ് ചെയ്തിട്ടുണ്ടെന്നാണ് കണക്കുകൾ. പോലീസ് ഈ വർഷം 24,563 മയക്കുമരുന്ന് കേസുകളാണ് രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. ഈ കേസുകളിലായി 27,088 പ്രതികളെ അറസ്റ്റ് ചെയ്യുകയുമുണ്ടായി. ഗാന്ധിജയന്തി ദിനത്തിൽ ആരംഭിച്ച അതിതീവ്ര പ്രചരണ പരിപാടികളുടെ ഭാഗമായി സംസ്ഥാനത്തൊട്ടാകെ 805 കേസുകൾ രജിസ്റ്റർ ചെയ്യുകയും 798 പേരെ അറസ്റ്റ് ചെയ്യുകയുമുണ്ടായി. ഇവരിൽ നിന്നും 60 വാഹനങ്ങൾ പിടിച്ചെടുത്തെന്നാണ് ഔദ്യോഗിക കണക്ക്. മയക്കുമരുന്ന് കേസുകളിൽ സ്ഥിരം കുറ്റവാളികളായ 153 പ്രതികൾക്കെതിരെ നിയമ നടപടി സ്വീകരിച്ചിട്ടുണ്ടെന്നാണ് സർക്കാർ വൃത്തങ്ങളുടെ കണക്ക്. ലഹരിക്ക് അടിമപ്പെട്ടവർക്ക് ചികിത്സ നൽകുന്നതിനും നടപടി സ്വീകരിച്ചിട്ടുണ്ട്. എക്സൈസ് വകുപ്പും ആരോഗ്യവകുപ്പും സഹകരിച്ച് എല്ലാ ജില്ലകളിലും ഡി അഡിക്ഷൻ കേന്ദ്രങ്ങൾ പ്രവർത്തിക്കുന്നുണ്ട്. സംസ്ഥാനത്ത് 3 മേഖലകളിലായി ടെലിഫോണിക് കൗൺസിലിംഗ് സൗകര്യങ്ങൾ ഉൾപ്പെടെയുള്ള കൗൺസിലിംഗ് കേന്ദ്രങ്ങൾ പ്രവർത്തിച്ചു വരുന്നുണ്ട്. ന്യൂസ് ഡെസ്ക്, CTV പ്രാദേശിക വാർത്തകൾ.